വീട്ടിലെ ബെഡ്റൂം എന്നാ ധാരണ. ഞാൻ നോക്കടാ. കബനി കണ്ടില്ലേ? എന്താല്ലേ? രംഭയെ കണ്ടായിരുന്നോ? ഇല്ല. ഡാ, രംഭയെ കണ്ടോ? അവര് ക്ലാസ്സിലുണ്ടായിരുന്നു. We really enjoyed. Actually it was a nice trip. സത്യം പറയാലോ, അവരുടെ പെൺപിള്ളേരെ എങ്ങനെ ഓടുന്നുണ്ട് ശരിക്കും ഞെട്ടി. ദാ അവിടെ. എന്താടി? നീ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? രംഭ, അവിടെ അവള് ആര്? കബനി. കബനിയോ? അതെ, അവള് തന്നെ. കൂടെ ആ തടിച്ചുണ്ട്. അവരവിടെ ഇരുന്ന് ഉറങ്ങുവാ. നീ പോടി. എവിടെയോ കിടക്കുന്ന അവര് ഇവിടെ ക്യാമ്പസിൽ ഉറങ്ങാൻ വരികയല്ലേ? ഇടി സത്യം, അവര് തന്നെയാ അത്. നീ വന്ന് നോക്കി. ഇവളുടെ തലയ്ക്ക് വട്ടായതാണെങ്കിൽ അതെനിക്കൊന്നും അറിയണമല്ലോ. ആരുടെ കാര്യം അവളി പറയുന്നേ? ആ ഗ്രാമവാസി പെണ്ണിന്റെ ആണോ? അവളാണെന്നല്ലേ ഇവളുടെ വിശ്വാസം. തീർത്തേക്കാം, വാ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വിശ്വാസമായോ നിനക്ക്? വിളിക്കട്ടെ? ഹലോ, എന്താ മോളു? ആ കബനിയുടെ കാര്യത്തിൽ മമ്മി എന്നോട് എന്താ ഓഫർ ചെയ്തേ? നീ അത് ഇനിയും മനസ്സിന്ന് വിട്ടില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. വിളിക്കട്ടെ? എന്താടി, വഴി തെറ്റി കയറിയതോ അതോ പാതിരാത്രി മോഷണത്തിനിറങ്ങിയതോ? സത്യത്തിൽ നിങ്ങളും നിങ്ങൾ അപ്പൂപ്പനൊക്കെ കാണിച്ചത് മണ്ടത്തരവാ. ഒരു ഷുവർട്ടി ഇല്ലാതെ ഇങ്ങോട്ട്. അത് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്തോണ്ടാ മാഡം. നശിച്ചവളുടെ കോളേജാണെന്ന് ഒരിക്കലും കരുതിയില്ല. ഒരു ബോംബ് കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ച് ഞാൻ ഈ കോളേജ് മുഴുവൻ തകർത്തേനെ. അത്രയ്ക്ക് ദേഷ്യമുണ്ട് അവളോട്. ഒരു കാര്യം ചെയ്, നിങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കും. കുട്ടികളുടെ പ്രാക്ടീസ് സെക്ഷൻ തുടങ്ങാൻ സമയമായി. ഒന്ന് അറേഞ്ച് കൊടുത്തിട്ട് ഞാൻ വരാം. മാഡം, മാഡം ആ വഴി പോവോ? ഹേയ്, പേടിക്കണ്ട. എന്തിനടി അങ്ങനെ ചോദിച്ചത്? നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ട് പിന്നെ ചോദിക്കാതെ. നമ്മൾ ഏതായാലും പെട്ടു, അവരവരുടെ ജോലി നോക്കില്ലേ. മാഡം, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് സ്പോർട്സ് അതോറിറ്റിയായിട്ട് ബന്ധപ്പെടാന്ന് പറഞ്ഞില്ലേ? ഇതല്ലെങ്കിൽ വേറെ കോളേജ് ഉണ്ടല്ലോ. അത് ശരി. അപ്പൊ ഇവിടുത്തെ കാര്യം സ്വാഹ. അങ്ങനെയല്ല, മാനേജ്മെന്റിൽ കുറെ പേരുണ്ട്. അവരിൽ ആരോടൊക്കെയോ സംസാരിച്ചു നോക്കാന്ന് മാഡം പറഞ്ഞതല്ലേ? എന്തോന്നാ എം എൽ എ പറഞ്ഞത്? അങ്ങോട്ട് പോയാ മതി, ഗേറ്റിൽ നിന്നേ ആളുകൾ സ്വീകരിക്കും. ഒന്നും മിണ്ടാതിരിക്കടി. എല്ലാവരും കയറി ചീത്ത വിളിക്കുന്ന എന്തിനാ? പിന്നല്ലാതെ. ഹലോ, എന്താടി സീറ്റ് കിട്ടിയോ? ലോകം കീഴടക്കിയ സ്പോർട്സ് പേഴ്സണാലിറ്റികളല്ലേ? ലോകം കീഴടക്കിയിട്ടൊന്നുമില്ല, നിന്നൊക്കെ കീഴടക്കിയിട്ടുണ്ടല്ലോ. ഓർമ്മയില്ലേ അന്ന് ഞങ്ങൾ നിന്നെ ചവിട്ടി കൂട്ടിയത്? നിർത്തടി. ഇത് നിനക്ക് മൈതാന പ്രസംഗത്തിനുള്ള സ്ഥലമല്ല. ഇറ്റ് ഈസ് റംഭാസ് ക്യാമ്പസ്. ഈ നിമിഷം നിന്നെ എടുത്ത് വെളിയിൽ എറിയണമെങ്കിൽ എനിക്കത് നിസ്സാരോ. പത്മിനി, ഇനിയിപ്പോ ഇവളുമാരുടെ നാട്ടിലേക്ക് വണ്ടി ഉണ്ടാവോ? എവിടെന്ന് ആ പട്ടിക്കാട്ടിലേക്ക് ഇനി എപ്പോ ബസ് ഉണ്ടാവാനാ? അയ്യോ അപ്പൊ ഇവളുമാരെ പാക്ക് ചെയ്യണ്ടേ? നമുക്കൊരു ആംബുലൻസ് വിളിച്ച് അതിക്കേറ്റി വിട്ടാലോ? കറക്റ്റ്. ദുരന്തം കഴിഞ്ഞാ അതിലാ കൊണ്ടുപോവേണ്ടത്. ദാറ്റ്സ് ബെറ്റർ. പറയടി എങ്ങനെയാ നിന്നൊക്കെ പാക്ക് ചെയ്യണ്ടേ? അന്ന് അവിടുന്ന് മടങ്ങുമ്പോ നിന്നെ ഒന്ന് കൺമുന്നിൽ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ഇത്ര വേഗം അല്ലെങ്കിലും രംഭയുടെ ഇഷ്ടങ്ങൾ രംഭ പോലും അറിയാതെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സത്യത്തിൽ നിങ്ങൾക്കിവിടെ സീറ്റ് തരേണ്ടതാ. എന്നിട്ട് 3 കൊല്ലം ഞങ്ങളുടെയൊക്കെ കാൽ കീഴിലിട്ട് ഞെരിക്കണം. പക്ഷെ വേണ്ട. രംഭ കാണുന്നത് കാണാനോ രംഭ അനുഭവിക്കുന്നത് അനുഭവിക്കാനോ നിനക്ക് യോഗ്യതയില്ല. നല്ല ജോലിയുണ്ടല്ലോ നിങ്ങൾക്ക്. ഓ കുഴപ്പമില്ല മിസ്സേ, നമ്മള് 3 പേരുണ്ടല്ലോ. ഞാനോ? സത്യം പറ, നീ കബഡി കളിക്കോ? നന്നായി കളിക്കും. ഈ മടിയും വെച്ചിട്ട് ഞാൻ കളിച്ചു കാണിച്ചരട്ടെ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. അപ്പൊ ശരി കബനി, ഞാൻ നാളെ രാവിലെ വരാം. മാഡം തൽക്കാലം കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കും, എല്ലാം ശരിയാവും. എടി ആ മാറ്ററിന്റെ സൂത്രം എനിക്ക് മനസ്സിലായി. ഇന്ന് നമ്മളെ കൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്യിച്ചിട്ടേ അവർക്ക് വേറെ ഏതെങ്കിലും ദിവസം വേറെ ആർക്കെങ്കിലും വാടക കൊടുക്കാലോ. അവിടുന്ന് പോകുന്നതിനേക്കാൾ നിന്റെ ബുദ്ധി കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ആണല്ലേ? എനിക്കും തോന്നി. വെറുതെ അല്ല ഈ സിറ്റിയിലുള്ളവരൊക്കെ നന്നാവുന്നേ. വായടച്ചിട്ട് വാ, വൃത്തിയാക്കാം. ല്ലേ പിന്നെ എന്തായാലും ഇപ്പൊ അടിപൊളിയായി. മാറ്റിനെ പോലും കണ്ട ഇപ്പൊ തിരിച്ചറിയാൻ പറ്റില്ല അല്ലേടി? ഒന്ന് വിളിച്ച് കാണിച്ചാലോ? അയ്യോ വേണ്ട, പിന്നെ ബാക്കി റൂമുകൾ ഇവിടെ വൃത്തിയാക്കേണ്ടി വരും. വേണോ? വേണ്ട. എന്ന് ഞാനിവിടെ കിടക്കട്ടെ? ഇത്ര പെട്ടെന്ന് കിടക്കുകയാണോ? രാത്രിത്തേക്ക് എന്താന്ന് പറഞ്ഞില്ല? രാത്രി കഴിക്കാൻ ഞങ്ങൾ ആരും കാണില്ല. നീ എന്താന്ന് വെച്ചാ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നു. എവിടെ അവള്? എത്തേണ്ട സമയമായല്ലോ. വരും. ഇന്നത്തെ പ്രശ്നം കാരണം ഇനി അവള് പാർട്ടിക്ക് വരുന്നില്ല എന്ന് പറയുമോ? ഋഷിയുടെ വീട്ടിലെ പാർട്ടിക്കോ? ഈ ലോകത്ത് മറ്റെന്ത് മുടങ്ങിയാലും അവൾ അത് മുടക്കില്ല. അവൾ എത്തിയിട്ടുണ്ട്. ആ എന്റെ മോൾ എത്തിയോ? എന്തായി മോളെ, നിന്റെ ഗ്രാമവാസി ഫ്രണ്ട്സ് ഒക്കെ പോയോ? ഓ ചെറിയൊരു പെർഫോമൻസിനൊക്കെ അവള് വട്ടം കൂട്ടിയതാ. ഞാൻ സ്പേസ് കൊടുത്തില്ല. പ്രിൻസിപ്പാൾ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവളൊന്ന് അഹങ്കരിച്ചതാ. അത് പിന്നെ പ്രിൻസിപ്പാളിനെ വാഴിക്കാൻ അധികം നമ്മള് വാക്ക് പറഞ്ഞതാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 2 പെൺകൊച്ചുങ്ങൾ വേണ്ടേ? ഈ നേരത്തെ എവിടെ പോയി തപ്പാനാ? താമസവും ഫുഡും വേണം. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. കേറിക്കോ. അളിയം വിട്ടോ? കേറിക്കോ.